നമസ്കാരം. അടുത്തറിയാം, രംഗവേദി ഒരു ചുവടുകൂടി വയ്ക്കുന്നു. ചില ആളുകളെ അടുത്തറിയാനുള്ള ഒരു ചെറിയ ശ്രമം. സ്വാഗതം ചെയ്യുന്നു അടുത്തറിയാം. വിമർശകരെ കൊണ്ട് കൈയടിപ്പിക്കുക എന്നുള്ളതാണ് വിമർശനത്തിനുള്ള യഥാർത്ഥ മറുപടി. അങ്ങനെ കൈയടിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി എന്ന് പറയുമ്പോൾ മെച്യൂരിറ്റി എന്ന് പറയും. അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. വലിയ അളവിൽ ശിഷ്യവൃന്ദം, വലിയ അളവിൽ സൗഹൃദങ്ങൾ, വലിയ അളവിൽ ആരാധകൾ. ശ്രീ എ ബാലകൃഷ്ണകമ്മട്ടി, മൃദംഗ വിദ്വാൻ, സ്വാഗതം. നമസ്കാരം. അടുത്തറിയാം എന്നുള്ള ഈ പരിപാടിയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. 2020, 50 വയസ്സായി. അതെ. ജീവിതത്തിൽ ഹാഫ് സെഞ്ചുറി വെച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു ജീവിതത്തെക്കുറിച്ച്? സന്തോഷവാനാണ്, തൃപ്തനാണ്. ഒരു 30 കൊല്ലമെങ്കിലും തുടർച്ചയായിട്ട് താങ്കൾ ഈ കലാ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അതെ അതെ. ഇതൊക്കെ തന്നെയാണോ കണ്ട സ്വപ്നങ്ങൾ? ഈ 30 കൊല്ലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ ഞാൻ സന്തുഷ്ടനാണ്, തൃപ്തനാണ്. നല്ല സുഹൃത്തുക്കൾ, അവരതിനെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നല്ലതും ചീത്തയുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനനുസരിച്ച് എനിക്ക് നീങ്ങാൻ പറ്റി. കുറേ വലിയ വിദ്വാൻമാരായിട്ട് നല്ല നല്ല വേദികളിൽ പോയി പ്രോഗ്രാം ചെയ്യാൻ അവസരമുണ്ടായി. കുറേ ശിഷ്യന്മാരെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. AAR-ൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് ഇപ്പം ഞാൻ. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റി. റെക്കോർഡിംഗ് ഫീൽഡിൽ ഇതേപോലെ 30 കൊല്ലത്തോളം വർക്ക് ചെയ്യുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സന്തോഷം തന്നെ, സന്തുഷ്ടനാണ്. കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കും. സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ അത് ഈശ്വര നിശ്ചയമാണ്. ഞാൻ പഠിച്ചു തുടങ്ങിയത് മുതൽ ഓരോ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് സ്റ്റേറ്റ് ലെവലിൽ, കോളേജിൽ വെച്ചിട്ടാണെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ അങ്ങനെ പങ്കെടുത്ത മത്സരങ്ങളിലൊക്കെ ഞാൻ വിന്നറായിരുന്നു. അന്നതാണ് സ്വപ്നം. അതാണ്. അപ്പോൾ അത് ദൈവം സാക്ഷാത്കരിച്ചു എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ റേഡിയോ കേൾക്കുമായിരുന്നു. എല്ലാ ദിവസവും രാത്രി റേഡിയോ കേട്ടിട്ട് അതിലുള്ള പ്രോഗ്രാമൊക്കെ കേൾക്കും. ആരാ പാടുന്നത്, ആരാ വായിക്കുന്നത്, അതെങ്ങനെയാണ്, അത് അതിനെക്കുറിച്ച് പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് എഴുതി വയ്ക്കും. അതിൽ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ അനൗൺസ് ചെയ്യും, ഓരോ വിദ്വാൻമാരുടെ പേരൊക്കെ അനൗൺസ് ചെയ്യും. അപ്പോൾ ഇതേപോലെ എനിക്ക് വായിക്കാൻ പറ്റുമോ എന്നൊക്കെ അന്ന് ആഗ്രഹിച്ചിരുന്നു. അതേപോലെ ഓഡീഷൻ പാസ്സായി, അത് വായിക്കാൻ പറ്റി. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ റെക്കോർഡിങ്ങിനൊക്കെ വായിച്ചു തുടങ്ങി, വായിക്കാറുണ്ടായിരുന്നു. വിദേശ യാത്രകളും നടത്തി നടത്തി. അപ്പോൾ അതൊക്കെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്, സന്തോഷം സന്തോഷം. താങ്കളുടെ ബാല്യകാലത്തെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും ചില ഓർമ്മകൾ എങ്ങനെയായിരുന്നു ബാല്യകാലം? ബാല്യകാലം എല്ലാവരുടെയും ബാല്യകാലം പോലെ തന്നെ. പിന്നെ ചില ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. ആ, അതിൽ കൊട്ട് ഭയങ്കര ഒരു ഹരമായിരുന്നു. എവിടെ കൊട്ടുണ്ടോ അവിടെ ഞാൻ എത്തിപ്പെടും. വീട്ടില് ബാലുവിനെ കാണാനില്ലെങ്കിൽ എവിടെയാണ് കൊട്ടുള്ള അവിടെ അന്വേഷിക്കാം. അതിപ്പോ ഒരു ചെണ്ടമേള ആയാലും, ഒരു നാദസ്വര കച്ചേരിയായാലും, ഒരു ബാൻഡ് മേള ആയാലും, എന്തായാലും അത് കേൾക്കുക, ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ സ്റ്റൂളും പാത്രങ്ങളും എടുത്തിട്ട് അവിടെ ഒരു കൊട്ടിലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ വീട്ടിൽ വരുന്ന പലരും ഇയാളെവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കണം. പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന കൊച്ചിയിലാണെങ്കിലും അച്ഛൻ്റെ നാട് തുറവൂരാണ്. അപ്പോൾ അവിടെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൊയ്ത്തിൻ്റെ സമയത്ത് ഞങ്ങളവിടെ പോയി കുറച്ച് ദിവസം, ഒരു 10-15 ദിവസം അവിടെ താമസിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ തന്നെ ഒരു കുടുംബത്തിലെ എൻ്റെ തന്നെ ഒരു കസിൻ ബ്രദറുണ്ട്, കൃഷ്ണക്കമ്മത്ത് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം അവ ക്ലാസ് എടുക്കുന്നതൊക്കെ കണ്ട്, അപ്പോൾ അങ്ങനെയാണ് മൃദംഗം വായിക്കുന്നത് കേട്ടിട്ട് പിന്നെ മൃദംഗത്തിലേക്ക് തിരിയാനുള്ള ഒരു കാരണം. അതെ, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കൊച്ചിയിൽ തന്നെയുള്ള നന്ദ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സാറുണ്ട്. എൻ്റെ ഭാഗ്യം അച്ഛനും അമ്മയും കൊണ്ടുപോയി സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ദക്ഷിണ വെച്ച് അങ്ങനെ തുടങ്ങിയതാണ്. പൊതുവേ സാറിൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്ന കാര്യങ്ങളാണ് എത്ര വായിക്കുന്നു എന്നുള്ളതല്ല, എന്ത് വായിക്കുന്നു എന്നുള്ളത്. എല്ലാത്തിലും ഒരു അച്ചടക്കം വേണം. നമ്മൾ എന്ത് ഏത് നട വായിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുമ്പോൾ അതിൻ്റെ ഒരു അച്ചടക്കം വേണമെന്ന് താങ്കൾ പ്രത്യേകിച്ച് എല്ലാ വിദ്യാർത്ഥികളോടും പറയാറുണ്ട്. ജീവിതത്തിൽ ഇതുപോലെ അച്ചടക്കം പാലിക്കാൻ സാധിക്കാറുണ്ടോ? ജീവിതത്തിനും അച്ചടക്കം വേണം. കാരണം താളം എന്ന് പറഞ്ഞാൽ തന്നെ സമയമാണ്. ജീവിതത്തിൽ ഒരു ചിട്ട തീർച്ചയായിട്ടും വേണം.
അത് തെറ്റിക്കഴിഞ്ഞാൽ താളം തെറ്റി, താളം തെറ്റിയാൽ പിന്നെ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ചിട്ടയുള്ള ജീവിതമാണ് എപ്പോഴും നല്ലത്. അതേപോലെ നമ്മൾ സംഗീതമായിട്ട് പറയുമ്പോൾ 32 മാത്രയുടെ കുരു വായിക്കേണ്ട സ്ഥലത്ത് 32 മാത്രയുടെ കുരു തന്നെ വായിക്കണം. അത് 31 ആയാലും 33 ആയാലും അത് തെറ്റാണ്, താളം തെറ്റും, താളം തെറ്റും, ജീവിതത്തിൻ്റെ താളം തെറ്റും. ചിട്ടയായിട്ട് തന്നെ ആയിരിക്കണം, അതിനൊരു അച്ചടക്കവും വേണം എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു കലാകാരന് നല്ലൊരു വ്യക്തിയുമാകാൻ സാധിക്കും ഈ അച്ചടക്കം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് സംഗീതം അഭ്യസിച്ച് തുടങ്ങിയാൽ എൻ്റെ ഒരു അനുഭവമാണ് അങ്ങനെ ഒരു അച്ചടക്കത്തിലേക്ക് വരും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു അനുഭവം. നല്ല ഭക്ഷണ പ്രിയനാണെന്ന് കേട്ടിട്ടുണ്ട്. ആ, ഭക്ഷണം ഇഷ്ടമാണ്, യാത്രകളും ഇഷ്ടമാണ്, അതുപോലെ ഡ്രൈവിംഗ് ഇഷ്ടമാണ്. അതെ. ഇഷ്ടമില്ലാത്തത് എന്താ? ഈ മിണ്ടാപ്രാണികളെ നമ്മൾ ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ല. അതേപോലെ നമ്മൾ മനസ വാച കർമ്മണ വേറൊരു ആൾക്ക് ഹേർട്ട് ചെയ്യണ പോലെയുള്ള ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ അതൊക്കെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കച്ചേരികൾ നടക്കുമ്പോൾ മുമ്പിലും മൊബൈലൊക്കെ ആയിട്ട് ചില ആളുകളിരിക്കും. അതിപ്പോൾ സ്വാഭാവികമാണ്, ഇപ്പോൾ മൊബൈലിൻ്റെ യുഗമാണ്. അപ്പോൾ പല പ്രോഗ്രാമിന് പോകുമ്പോഴും നമ്മൾ ലൈവ് എടുക്കണ കാണാം, റെക്കോർഡ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ വീട്ടിലെത്തണതിന് മുമ്പ് തന്നെ യൂട്യൂബിൽ വന്ന് കാണും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്ന് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചൊരു ടെൻഷൻ, ഒരു ഫ്രീ ആകില്ല ശരിക്കും പറഞ്ഞാൽ. റെക്കോർഡ് ലൈവ് പോകുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മളൊരു കുറച്ച് റെസ്ട്രിക്റ്റഡ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ബാലു സാറേ, നമ്മൾ ഈ കച്ചേരിക്ക് വായിക്കുമ്പോൾ അതിനൊരു സ്ട്രക്ചറുണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനകത്ത് നിന്ന് കൊണ്ട് മാത്രമേ നമുക്ക് അഭ്യാസങ്ങൾ കാണിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ സാമ്പ്രദായിക ഭജന പോലെയൊക്കെ വരുമ്പോൾ വാദ്യക്കാരന് കുറച്ചും കൂടി സ്വാതന്ത്ര്യം കിട്ടും. അവിടെ ആ കാഴ്ചക്കാരായിരിക്കുന്നവർ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ അവരെ ഒരു പ്രത്യേക ഉന്മത്താവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരും. അവിടെ നമുക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പാട്ടുകൾക്ക് വേണ്ടി താങ്കൾ വായിക്കുമ്പോൾ. പാട്ടുകളെന്ന് പറഞ്ഞാൽ, പാട്ടുകളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമാണ്, ചില സിനിമാ പാട്ടുകൾ എഴുതാം, സിനിമാ പാട്ട്, പാട്ടുകൾ, ആ പാട്ടിന് കുറച്ചും കൂടി സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചില നോട്ട് തന്നെ ധാരാളമാകും, ഒരു കഷ്ണം കണ്ടിട്ട് കഴിഞ്ഞാൽ തീർന്നു. അതുമാത്രമല്ല, താങ്കളെ സംബന്ധിച്ച് വിദേശികളായിട്ടുള്ള ചില സുഹൃത്തുക്കളുണ്ട്, അവരുമായിട്ട് താങ്കൾ ആശയവിനിമയങ്ങൾ നടത്താറുണ്ട് അല്ലേ? ബാലസാറെ, പൊതുവെ ആളുകൾക്ക് ഒരു പേടിയാണ് ഒരു മേഖലയിൽ നിന്നും മറ്റുള്ള മേഖലയിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, ഈ ഡാൻസിനൊക്കെ വായിക്കുമ്പോൾ കൈമാറിപ്പോകുന്നു എന്നുള്ളത് പേടിയുണ്ട്. പക്ഷെ താങ്കള് അതിവിദഗ്ധമായിട്ട് തന്നെ ഈ എല്ലാ മേഖലയിലും വളരെ ഭംഗിയായിട്ട് താങ്കൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എങ്ങനെ സാധിക്കുന്നു? കർണാട്ടിക് കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, കുറച്ചും കൂടി അത് മനോധർമ്മത്തിന് ചാൻസ് കൂടുതലുള്ള മേഖലയാണ് കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലും ലയമുണ്ട്, സമ്പ്രദായ ഭജനയിലും ലയമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഓരോ ചട്ടക്കൂടുകൾ ഓരോന്നിനും ഉണ്ട്. അപ്പോൾ സമ്പ്രദായ ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഡിവോഷൻ കൂടും, ഡിവൈൻ ഭക്തി കൂടും, ഓഡിയൻസും കൂടി അതിൽ ഇൻവോൾവ് ആവും, ഇൻവോൾവ് ആവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി എനർജറ്റിക് ആവും. പാട്ടുകളെ സംബന്ധിച്ചാണെങ്കിൽ, പാട്ടുകളെ സംബന്ധിച്ച് ചെറിയൊരു നോട്ട് മതി. അവിടെ മനോധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിന് മുമ്പാണ്, നമ്മൾ മ്യൂസിക് ഡയറക്ടർ പറയും, ഓർക്കസ്ട്ര ചെയ്യണ ആൾ പറയും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് കഴിയുമ്പോൾ റെക്കോർഡിങ്ങിന് മുമ്പ് അതിങ്ങനെ വായിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ റെക്കോർഡിങ്ങിന് മുമ്പ് എല്ലാം ഫിക്സ്ഡ് ആയിരിക്കണം. റെക്കോർഡിങ് കഴിഞ്ഞിട്ട് റിലീസായി കഴിഞ്ഞാൽ പിന്നെ അതാണ് സോങ്, അവിടെ മനോധർമ്മം ഇല്ല, പിന്നെ മനോധർമ്മം പാടില്ല. പിന്നെ മനോധർമ്മം പാടിയാലോ നമ്മൾ വായിച്ചാലോ നമ്മളെ തെറ്റുകാരനായി, അങ്ങനെ അല്ലല്ലോ ഒറിജിനൽ എന്നൊക്കെ പറയാനുള്ളത്. പിന്നെ ഫ്യൂഷൻ എന്ന് പറഞ്ഞു, നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഡ്രംസ് ഉണ്ടാവും, ബേസ് ഗിറ്റാർ ഉണ്ടാവും, അതെല്ലാം കൂടി വരുമ്പോൾ അതിന് ക്ലാഷ് ആവാത്ത രീതിയിൽ നമ്മൾ വായിച്ച് പോവുക എന്നുള്ളതാണ്. ലയമാണ് അടിസ്ഥാനപരമായി, അടിസ്ഥാന ലയമാണ്, താളവും. പിന്നെ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞു, ഡാൻസിന് നമ്മൾ വായിക്കുമ്പോൾ പാട്ടിനല്ല ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്, പാട്ട് നമ്മൾ വായിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് അവരുടെ ചുവടുകൾ നോക്കിയിട്ട്, പിന്നെ അവരുടെ മുഖഭാവവും അതൊക്കെ നോക്കിയിട്ട് അവിടെ ചിലപ്പോൾ എഫക്ട്സ് ഇടേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ ഓരോന്ന് അതാത് സമയത്ത് ചെയ്യുന്നത് ചെയ്താൽ മതി, വലിയ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇല്ല, സിമ്പിളാണ് കാര്യം. 5000 സീഡുകളിൽ താങ്കൾ വായിച്ചിട്ടുണ്ട്, അത് ആൽബം അങ്ങനെ പല ഇതിലായിട്ട്. അതുപോലെ തന്നെ 200 സിനിമകൾക്ക് വേണ്ടി താങ്കൾ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് താങ്കൾക്ക്. എങ്ങനെയാണ് താങ്കൾ ഈ
റെക്കോർഡിംഗ് മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. ദൂരദർശനിലെ റെക്കോർഡിങ്ങിന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയിൽ ട്രെയിനിൽ വെച്ചിട്ട് ടി എസ് രാധാകൃഷ്ണൻ ചേട്ടൻ മ്യൂസിക് ഡയറക്ടറാണ്, അദ്ദേഹം ആ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെടാൻ പറ്റി. അതിനുശേഷം അങ്ങനെ ഒന്ന് രണ്ട് ലൈവ് പ്രോഗ്രാമിന് വായിക്കാൻ പറ്റി. അദ്ദേഹം ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു സൗത്തിൽ, അവിടെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, നമുക്ക് ഒന്ന് കൂടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ റെക്കോർഡിങ്ങിനാണ് ആദ്യമായിട്ട് പ്രൊഫഷണലായിട്ട് അങ്ങനെ ആണ് തുടങ്ങിയത്. അത് ഒരു അയ്യപ്പ ഭക്തി ഗാനമായിരുന്നു ആദ്യത്തെ കാസറ്റ്. ജയേട്ടനാണ് പാടിയതെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് തുടങ്ങിയത്. അതിനു മുമ്പും റെക്കോർഡിങ്ങിന് വായിച്ചിട്ടുണ്ട് കൊച്ചിയിലെ എൽ കൃഷ്ണഭട്ട്, പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് മുരളീധർ ഷെണായി, ജയകുമാർ ഷെണായി, ഇവരൊക്കെ ചേർന്നിട്ടൊരു കാസറ്റ്. അതിൽ നന്ദു മാസ്റ്റർ മ്യൂസിക്, ആ സാറ് പാടുകയും ചെയ്യുമായിരുന്നു, മ്യൂസിക് ചെയ്യുമായിരുന്നു. അപ്പോൾ സാറ് മ്യൂസിക് ചെയ്തിട്ട് ആ ഒരു കാസറ്റിൽ വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി. കൊങ്കണി ഭാഷയിലുള്ളത് ആ ഒരു റെക്കോർഡിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ പോണത് രാധാകൃഷ്ണൻ്റെ ഈ റെക്കോർഡിങ്ങിനാണ്. കുറേ പേരായിട്ട് പരിചയമായി ആ മേഖലകളിൽ. ഹിന്ദു ഭക്തിഗാനം, ക്രിസ്തീയ ഭക്തിഗാനം, ആൽബംസ്, ഫിലിം സോങ്സ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ കഴിഞ്ഞ് വായിച്ചിട്ടുണ്ടാവും, എന്നാലും നല്ല പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ പാട്ട് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് വടക്കുന്നാഥൻ എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ രവീന്ദ്ര മാഷ് മ്യൂസിക് ചെയ്തിട്ട് ഗംഗയെന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അതിൽ വായിച്ചിട്ടുണ്ട്, അതിഷ്ടമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കന്മദം എന്ന് പറഞ്ഞിട്ട് കന്മദം സിനിമ, മോഹൻലാൽ മോഹൻലാലായിട്ട് അതിൽ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് അതിൽ. പിന്നെ അതിൽ തന്നെ വേറൊരു മൂവന്തി താഴ്വരയിൽ, അതും രവീന്ദ്ര മാഷിൻ്റെ തന്നെ. വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ പാടും അല്ലേ? പാടാറില്ല, അറിയില്ല. ഇതേപോലെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിന് വേണ്ടി ബോംബെ രവി സാർ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ പാടിയ പ്രീതി കവളയിലുള്ളൊരു പാട്ടുണ്ട്, അത് നല്ല ഇഷ്ടമായിരുന്നു. സംഗീത സംവിധായകർ ഒരുപാട് പേരായിട്ട് താങ്കൾക്ക് സഹകരിച്ച് ധാരാളം ധാരാളം സംഗീത സംവിധായകരായിട്ട് ദക്ഷിണാമൂർത്തി സാറായിട്ട് വായിച്ചിട്ടുണ്ട്, അർജുനൻ മാഷ്, കെ രാഘവൻ മാഷ്, ഔസേപ്പ് അച്ഛൻ, വിദ്യാധരൻ മാഷ്, മോഹൻ സിതാര, ഓർമ്മ വന്നില്ല, പുതിയ തലമുറയിൽ ഗോപിസുന്ദർ, ദീപക് ദേവ്, അൽഫോൻസ്, പിന്നെ എം ജയചന്ദ്രൻ, ശ്രീവത്സൻ ചേട്ടൻ, എടപ്പള്ളി അജിത്ത്, അങ്ങനെ അവരൊക്കെ ചെയ്ത ഫിലിമിലും ആൽബത്തിലും അങ്ങനെയൊക്കെ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. രവീന്ദ്ര മാഷ് എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ള ഒരു അനുഭവം? അദ്ദേഹത്തിൻ്റെ ഒരു മൂന്നാല് സിനിമ വായിക്കാൻ പറ്റിയിട്ടുണ്ട്, പിന്നെ ഡിവോഷണൽ ആൽബത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു ക്രിസ്തീയ ആൽബത്തിൽ വായിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് മാഷായിട്ട് എനിക്ക് കൂടാൻ പറ്റിയിട്ടുള്ള റെക്കോർഡിങ്സ്. സിമ്പിളാണ്, ടെൻഷൻ ഇല്ലാത്തൊരു വ്യക്തി. കണ്മദത്തിന് എൻ്റെ റെക്കോർഡിങ്ങിന് ഒരു മൂന്ന് ദിവസം തൃശ്ശൂർ വെച്ചിട്ടായിരുന്നത്, അവിടെ തന്നെ ക്യാമ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ പോകുമ്പോൾ സാറ് വന്നിട്ട് എല്ലാവരും പരിചയപ്പെട്ടു, എല്ലാവരെയും വിശേഷണങ്ങളൊക്കെ ചോദിച്ചു. ആ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, ആ കഴിച്ചു, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു സാർ അങ്ങോട്ട് പോയി. എന്നാൽ പാട്ടിനെ കുറിച്ചൊന്നും പറയില്ല, പാട്ടിനെ കുറിച്ചൊന്നും പറയുന്നത് ഉച്ചയപ്പോൾ വന്നു. പക്ഷെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ആ പാട്ട് എങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവും. പക്ഷേ സാറ് കൂളാണ്, കാം കെൻ കൂൾ. അത് കഴിഞ്ഞ് പിന്നെ സാറ് വരുന്നത്, ആ എല്ലാവരും ഇനി വരൂ നമുക്കൊന്ന് പാട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പെട്ടി കേട്ടിരുന്നിട്ട് കമ്പോസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹിറ്റ് തന്നെയാണ്. പാട്ട് ഹിറ്റാണ്, നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ല, അല്ല വളരെ സിമ്പിളാണ്. ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം വിളിച്ചിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്, ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞത്, മോനെ ഇന്നലെ വായിച്ച പാട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി വായിക്കാം. സൂത്രത്തിൽ അയാളെ വിളിച്ചിട്ട് ഒന്നുകൂടി അത് മാറ്റി അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ആ റെക്കോർഡിങ്ങിന് യൂസ് ചെയ്യും. അങ്ങനെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്. ദാസേട്ടന് വേണ്ടി ലൈവ് വായിക്കാനുള്ള എന്തൊരു ഭാഗ്യം കിട്ടിയിരുന്നു? ദാസേട്ടന് വേണ്ടി ഒറ്റ പ്രോഗ്രാം വായിച്ചുള്ളൂ, ഒരു കച്ചേരിയാണ് വായിച്ചിരിക്കുന്നത്. അതിവിടെ ഫോർട്ട് കൊച്ചിയിലുള്ള അധികാര വളപ്പിലൊരു പള്ളിയുണ്ട്, അവിടെ മാർച്ച് മാസത്തിൽ എല്ലാ കൊല്ലം വന്നിട്ട് അറിയാം ഒരു പ്രോഗ്രാം നടക്കാറുണ്ട്. അപ്പം അന്നവിടെ ഒരു കൊല്ലം എനിക്ക് വായിക്കാൻ ഒരു അവസരം കിട്ടി. ചിത്ര ചേച്ചിയും ദാസേട്ടനും തമ്മിൽ പാടിയൊരു ഗാനമേള ഉണ്ടായിരുന്നു, അതിൽ വായിക്കാൻ പറ്റി. അങ്ങനെ ആണ് അത്രയും പറ്റിയത്.
അതാണ് ദാസേട്ടനായിട്ടുള്ള സി ഡി ഒരുപാട് റെക്കോർഡിങ്സിന് വായിച്ചിട്ടുണ്ട്, ദാസേട്ടൻ്റെ വോയിസിന് വേണ്ടി വായിച്ചിട്ടുണ്ട്. താങ്കളും താങ്കളുടെ അനുജൻ വാസു, നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്താണ് മൃതകം അഭ്യസിക്കാൻ ചേർന്നത്? ചേർന്നിട്ടുണ്ടായിരുന്നു. അനിയൻ പക്ഷേ ബിസിനസ്സിലേക്ക് പോയി, താങ്കള് മൃദംഗത്തിലേക്ക്. സാർ എല്ലാവരുടെ ജീവിതത്തിലുണ്ടോ ഇങ്ങനെ ഒരു സന്ദർഭങ്ങള്? പക്ഷെ മൃദംഗമാണ് താങ്കളുടെ ജീവിതമെന്ന് തിരിച്ചറിയാനുള്ള ആ ഇൻസ്പിറേഷൻ എന്താണ്? മൃദംഗം പഠിക്കാൻ തുടങ്ങി, അനിയനും വായിക്കുമായിരുന്നു. അനിയനും ചേർന്ന്, അനിയൻ ഇലക്ട്രോണിക്സ് ആണ് അയാളുടെ വഴി എന്ന് തിരഞ്ഞെടുത്തിട്ട് അത് ഇലക്ട്രോണിക്സിൽ പോയി. ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പഠിച്ച് പ്രോഗ്രാമൊക്കെ വായിക്കാൻ തുടങ്ങി. എൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് ഫേമിൽ ജോലിക്ക് പോയി, ഇൻഷുറൻസ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പോയിരുന്നാൽ തന്നെയും എൻ്റെ മനസ്സ് അവിടെയല്ല, എനിക്ക് ഇപ്പോഴും ഈ ഇതിനെക്കുറിച്ചാണ് ആലോചന. പിന്നെ ആ സമയത്ത് ഷോർട്ട് ഹാൻഡിന് നല്ല ചാൻസ് ഉണ്ട്. ഷോർട്ട് ഹാൻഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ജോബ് വേക്കൻസി ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് നമ്മൾ രണ്ടുപേരുമായിട്ട് ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ ചെന്ന് ചേർന്നു. ഇത് സാറിഞ്ഞു, നന്ദു മാഷ അറിഞ്ഞിട്ട് ഞാൻ പോലും അറിയാണ്ട് ഞാനും ഒരു സുഹൃത്തുമായിട്ട് പോയി എന്ന് പറഞ്ഞില്ല, എൻ്റെ ബ്രദറിൻ്റെ വിളിച്ച് പറഞ്ഞു. വിളിച്ചിട്ട് പറയുകയുണ്ടായി, കമ്മത്തിൻ്റെ അടുത്ത് പറയണം ഷോർട്ട് ഹാൻഡിന് പോയി കഴിഞ്ഞാൽ മൃദംഗം വായിക്കാൻ പറ്റില്ല, 5-6 മണിക്കൂർ ഇങ്ങനെ എഴുതേണ്ടി വരും. അപ്പോൾ ഈ എഴുതി കഴിഞ്ഞാൽ കൈ മൃദംഗം വായിക്കാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സാറ്, അപ്പോൾ ഞാൻ തന്നെ അറിയാണ്ട് എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു റീസൺ, അതൊരു കാര്യം. പിന്നെ പറഞ്ഞ പോലെ എവിടെ വെച്ചെന്നാലും നമുക്ക് ഇത് തന്നെയാണ് മനസ്സിൽ, മ്യൂസിക് തന്നെയാണ് മനസ്സിൽ, എപ്പോഴും ഇത് കേൾക്കണം, ഇത് വായിക്കണം. പിന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവിടെ റെക്കോർഡിങ്ങിന് വിളിക്കും, അല്ലെങ്കിൽ വല്ല പ്രോഗ്രാമിന് വിളിക്കും, അപ്പോൾ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല, അപ്പോൾ ഒന്നുകൂടി ടെൻഷനായി, പ്രഷർ കൂടി. അങ്ങനെ എന്തായാലും ഇത് ഇല്ല, ഇത് വേണ്ട, ജോലി വേണ്ട, മൃദംഗം തന്നെ. ഇനിയിപ്പോൾ എങ്ങനെയാണോ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് നമുക്ക് വരുന്ന വഴി നോക്കാം. എന്തായാലും ഞാൻ ഇതിൽ തന്നെ നന്ദുമാഷാണ് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞത് അല്ലേ താങ്കളെ മനസ്സിലാക്കിയത്. അതെ, ശ്രീമതിയിൽ നിന്നുള്ള പിന്തുണകൾ എങ്ങനെയാണ്? ശ്രീമതി നല്ല പിന്തുണ തന്നെയാണ്. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം, ഇതിനെക്കുറിച്ച് ആലോചിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വന്നു, അല്ലെങ്കിൽ നമുക്കത് പ്രോഗ്രാം എടുക്കണോ വേണ്ടയോ എന്ന് ശ്രീമതി അടുത്ത് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, പൂർണ്ണ പിന്തുണയാണ്. ഇപ്പോൾ അമ്മയുള്ളപ്പോൾ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു, അച്ഛനും അങ്ങനെയാണ്. കുടുംബത്തിലെല്ലാവരും ഇപ്പോൾ കുട്ടികളായാലും മക്കളായാലും അവർക്കും, മോൻ ഇപ്പോൾ വായിക്കുന്നുണ്ട്, മോള് ഭജൻസൊക്കെ പാടുന്നുണ്ട്, അപ്പോൾ എല്ലാം ഒരു അന്തരീക്ഷമുണ്ട് വീട്ടിൽ. നിരവധി ആരാധകരുണ്ട് താങ്കൾക്ക് മൃദംഗത്തിൽ, ആരാധികമാരുണ്ട്. ആരാധികമാർ ഇതെല്ലാം വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ. പ്രേമം തോന്നിയിട്ടുണ്ടോ ആരോടെങ്കിലും? ഇല്ല, അങ്ങനെ പ്രേമലേഖനങ്ങൾ ഇല്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല പ്രത്യക്ഷത്തിൽ. അങ്ങനെയൊന്നും ആരാധകരുണ്ട്, അവർ നല്ലതും ചീത്തയൊക്കെ പറഞ്ഞു തരും, ഇന്ന ഇങ്ങനെ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അവർ പറയാറുണ്ട്. ആരാധികമാരുടെ അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മൃദംഗമാണ് താങ്കളുടെ? അതെ അതെ, മൃദംഗമാണ് ഫസ്റ്റ്. അപ്പോൾ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോയപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആദ്യമേ മൃദംഗമാണ് ആദ്യം. ആ അത് കഴിഞ്ഞിട്ട് ആണ് ബാക്കി. ബാലു സാറിൻ്റെ അടുത്ത് മൃദംഗം വായിക്കാൻ വരുന്നവർ വിദ്യാർത്ഥികൾ, അവർ ഒരു 10-15 വയസ്സ് മുതൽ 70-ന് മേലെ ഉള്ള വയസ്സുള്ള ആളുകളുണ്ട്. അത് പലതരത്തിലുള്ള ആളുകളുണ്ട്, പല അഭിരുചിയുള്ള ആളുകളുണ്ട്, പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ചില പ്രൊഫഷണൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ അധ്യാപകർ, പലതരത്തിലുള്ള ആളുകളുണ്ട് നമുക്ക്. പക്ഷെ ഇവർക്കെല്ലാവർക്കും എ ബാലകൃഷ്ണ കമ്മത്ത് എന്ന് പറയുന്ന വ്യക്തി അവരുടെ സ്വന്തം ബാലു സാറാണ്. എന്ത് ബ്ലാക്ക് മാജിക് ആണ് ഇതിൻ്റെ പുറകിൽ? ബ്ലാക്ക് മാജിക് ഒന്നും ഇല്ല, കുട്ടികൾ വരുമ്പോൾ ഞാനും കുട്ടിയാവും. ചിലപ്പോൾ ക്ലാസ്സിന് വന്ന പാടെ ചില കഥകളായിരിക്കും അവർ പറയുന്നത്, അപ്പോൾ ഞാനും അത് കേട്ടുകൊണ്ടിരിക്കും. കുറച്ച് സമയം അത് കഴിഞ്ഞിട്ട് നമുക്കിനി കുറച്ച് നേരം ക്ലാസ് വായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച്. ഇപ്പോൾ 70 വയസ്സായ ആൾ
ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരില്ല പാട്ടിന്. എനിക്ക് നമ്മുടെ അവിടെ ഭജന നടക്കുന്നുണ്ട്, ആ ഭജനയ്ക്ക് എനിക്കൊരു വായിക്കണം. അതിന് ആ ചെറിയ, അപ്പോൾ അതിന് പറ്റിയ കൊച്ചു കൊച്ചു നടക്കണം, കൊച്ചു കൊച്ചു മുത്തായ്പ്പ്. പിന്നെ സീരിയസ് സബ്ജക്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അപ്പോൾ അവർ അതിൽ താല്പര്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അത് മതി, പ്രത്യേകിച്ച് മ്യൂസിക് ഒന്നും അവർ ഹാപ്പി. പ്രിൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിൻസ് രാമവർമ്മ, ശ്രീകാന്ത് ഒരു ആരാധകനാണ് ഇങ്ങനെ അല്ലേ? അതെ. അദ്ദേഹമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹം എന്തോ താങ്കളോട് കൊങ്കണിയിൽ എന്തോ ചില വാക്കുകൾ സംസാരിച്ചു. എനിക്കല്ല, തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ വായിക്കാൻ, അവിടെ വായിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അവിടെ വായിക്കാൻ ഒരവസരം കിട്ടി, ദൈവം സഹായിച്ച്. അപ്പോൾ അവിടെ വായിച്ച് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുണ്ടായി, ചാഞ്ചല്ലെ ചാസ് അങ്ങനെ ഇങ്ങനെ കൊങ്കണിയിൽ നന്നായി നന്നായി. അപ്പോൾ ഞാൻ വണ്ടടിച്ചു പോയി, ഇതെങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ കുറച്ച് നിങ്ങളുടെ ആൾക്കാരുണ്ട്, ചില വാക്കുകൾ അദ്ദേഹം പഠിച്ച് ഒരു രസികനാണ്. താങ്കളുടെ വിദ്യാർത്ഥികളിൽ താങ്കളുടെ ഒരു കയ്യൊപ്പ് പതിയാറുണ്ട്, കുറച്ചുകൂടി ഞാൻ വിശദീകരിക്കാം. താങ്കളുടെ വിദ്യാർത്ഥികളെ ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചേരികൾക്ക് വായിച്ചു കഴിഞ്ഞിട്ട് അത് കേട്ടിരിക്കുന്ന മൃദംഗത്തെ വളരെ നന്നായി അടുത്തറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ ജഡ്ജസ് ഈ പരിപാടി കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥിയോട് പതുക്കെ സ്വകാര്യമായിട്ട് ഒന്ന് ചോദിക്കും, ബാലുവിൻ്റെ ശിഷ്യനാണല്ലേ എന്ന്. എന്ത് കയ്യൊപ്പാണ് താങ്കളുടെ വിദ്യാർത്ഥികളിൽ പതിപ്പിക്കുന്നത്? ഇത് ബാലുവിൻ്റെ ശിഷ്യനാണ് എന്ന് വേർതിരിച്ചറിയുന്നത്? ശ്രീകാന്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലാംഗ്വേജ് ആണ് അല്ലേ, സംഗീതത്തിൻ്റെ ഒരു ലാംഗ്വേജ് ഭാഷ മൃദംഗം. അപ്പോൾ ഇപ്പോൾ ഒരു തൃശ്ശൂർക്കാരൻ സംസാരിക്കുമ്പോൾ തൃശ്ശൂർക്കാരനല്ലേ ചോദിക്കില്ലേ, കൊച്ചിക്കാരൻ സംസാരിക്കും കൊച്ചിക്കാരനല്ലേ, തിരുവനന്തപുരം വേറൊരു സ്ലാങ് ആയിരിക്കും. അപ്പോൾ ഈ മലയാളം തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്, പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ വായനയിൽ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സ്ലാങ് ഉണ്ടാവും, ആ ഒരു കളറുണ്ടാവും, ഒരു ശൈലി. അപ്പോൾ അതായിരിക്കാം ഞാൻ പഠിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കാലപ്രമാണം മെയിനായിട്ട് നോക്കണം, കാലപ്രമാണം ശ്രദ്ധിക്കണം, കാലപ്രമാണം ക്ലീൻ ആയിരിക്കണം പറയാറുണ്ട്, അതാണ്. പിന്നെ വായിക്കുന്ന ചൊല്ലുകൾ പെർഫെക്റ്റ് ആയിരിക്കണം, അതിനൊരു ചിട്ട വേണം. നമ്മൾ നേരത്തെ സംസാരിച്ച അച്ചടക്കം, അച്ചടക്കം വേണം. ഒരു ആവർത്തനം, ഒരു ഒരു ആവർത്തനം വായിക്കുമ്പോൾ അത് മാല കോർക്കുന്ന പോലെ ആയിരിക്കണം, അതിനോട് ചേർന്ന് ചേർന്ന് ചേർന്ന്. അങ്ങനെയൊക്കെ എപ്പോഴും ഇവരുടെ അടുത്ത് പറയാറുണ്ട്. അതൊക്കെ ആയിരിക്കാം. താങ്കളുടെ ഈ കലാജീവിതത്തിൽ ഏകദേശം 30 വർഷത്തോളം അല്ലേ തുടർച്ചയായിട്ട് താങ്കളെ കണ്ണ് നനയിച്ച ഒരു സംഭവം, വലിയ വിഷമമേ ഉണ്ടാവും. അങ്ങനെയൊരു ദിവസം എല്ലാവർക്കും ഒരനുഭവം ഉണ്ടാകും. ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ അത് സ്വകാര്യ ദുഃഖമായിട്ട് എന്നോടൊപ്പം തന്നെ അത് അങ്ങോട്ട് പോയിക്കോട്ടെ, അത് പറയണ്ട. നമുക്ക് തൽക്കാലം ബാലു സാറിൻ്റെ 26-ാമത്തെ വയസ്സിൽ താങ്കളുടെ അമ്മയുടെ വേർപാട് താങ്കൾക്ക് വലിയ പിന്തുണ നൽകിയിട്ടുള്ളതാണ്. അമ്മയാണ് താങ്കൾക്ക് അല്ലേ, ആ കുടുംബത്തിലൊരു മൂത്ത കുട്ടിയാണ് താങ്കൾ. താങ്കൾക്ക് താഴെ ഒരനുജത്തി, അച്ഛനാണെങ്കിൽ ചെറിയ ജോലിയാണ് സ്കൂളിൽ. കഷ്ടപ്പാടുകളുണ്ടാവും, സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടാവും, വലിയ സമ്മർദ്ദങ്ങളുണ്ടായിട്ടുണ്ടാവും. ജോലിക്ക് പോകണം, വരുമാനം ഉണ്ടാവണം, വീട്ടിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കണം. ഇന്നും ആ ഓർമ്മകൾ താങ്കളെ വേട്ടയാടാറുണ്ട്? ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്, സമ്മർദ്ദമില്ലായിരുന്നു. ജോലിക്ക് പോയേ തീരൂ, നിനക്ക് നിൻ്റെ വഴി, നിനക്ക് എന്താണോ ഇഷ്ടം നീ ചെയ്തോ എന്നുള്ളതായിരുന്നു. അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ അച്ഛൻ ആണ് കൂടെ വരാറ്. ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, അതിപ്പോഴും ഓർക്കുന്നുണ്ട്. വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അത് കാരണം കൊണ്ടായിരിക്കാം ഞാനിപ്പോഴും പല സ്റ്റേജിലും പല സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. ഞാൻ ഇപ്പോഴും പഴയ ബാലു തന്നെ. നന്നുമാഷായിട്ടുള്ള ഒരു താങ്കളുടെ ജീവിതം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, സാറിൻ്റെ അടുത്ത് പോയി ശിക്ഷപ്പെട്ടു തന്നെ വലിയൊരു ഭാഗ്യം. അതാണ് എൻ്റെ ജീവിതത്തിലുള്ള വഴിത്തിരിവും. സാറ് മൃദംഗം അധ്യാപകൻ മാത്രമല്ല, ഒരു സംസ്കൃത പണ്ഡിതനാണ്. പാട്ടറിയായിരുന്നു, മൃദംഗം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പാട്ടിനെങ്ങനെ വായിക്കണം അത് പറഞ്ഞു
പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഇതിനെല്ലാം ഉപരി അങ്ങേരുടെ ജീവിതം കണ്ടും അത് ശ്രദ്ധിച്ചും നമുക്ക് ജീവിതത്തിൽ എങ്ങനെ ആവണം, എങ്ങനെ ഒരാളുടെ അടുത്ത് പെരുമാറണം. ശരിക്കും ഒരു സന്യാസ ജീവിതമാണ് അങ്ങേര് നയിച്ചത്. സ്റ്റുഡൻസ് തന്നെ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, 11 മണിക്കൊക്കെ പോയിട്ടുണ്ട് രാത്രി സംശയങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിനെ വായിക്കാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ സാറോ ഉറങ്ങാണ്, അപ്പോഴും എണീറ്റിരുന്ന ആ ബാലകൃഷ്ണൻ വന്നല്ലേ, ആ ശരി എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അന്ന് ചെയ്തത് വലിയ ദ്രോഹമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ജാതി മതഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു സാറായിരുന്നു. കണ്ടു പഠിക്കേണ്ടതാണ് അത്. കുളി ജപം ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങേര് ഭക്ഷണം കഴിക്കുന്നത് ഈ പക്ഷി മൃഗാദികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടാണ്. 4 ഇഡ്ഡലി ഉണ്ടെങ്കിൽ 3 എണ്ണവും പൂച്ചക്കും പട്ടിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് വരുന്നതായിരിക്കും സാറ് കഴിക്കുന്നത്. ഒരു തവണ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ട്, അവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഓടുകയാണ് സാറ്. അപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന നമ്മൾ കുറച്ച് സ്റ്റുഡൻസ് എണീറ്റ് നോക്കിയപ്പോൾ പ്രാവിന് കല്ലെറിയാൻ വന്ന 2 പിള്ളേർ അവരെ ശകാരിക്കാൻ വേണ്ടി അവരെ വഴക്ക് പറയാൻ വേണ്ടി അതാണ് ദേഷ്യപ്പെട്ട് സന്ദർഭം. ഗുരുവിനേക്കാൾ ഉപരി പിതൃതുല്യൻ എന്ന് പറയാം. നന്ദുമാഷ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പൂജാമുറിയിലാണ്. 10-11 കൊല്ലം അവിടെ പഠിച്ചു. രാമസ്വാമി സാർ ഉണ്ടായിരുന്നു ഇവിടെ, NP രാമസ്വാമി സാർ. സാറിൻ്റെ അടുത്ത് പാട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയി. അതിന് സാറ് മുഖാന്തിരം രാജാമണി സാറിൻ്റെ അടുത്ത് പോകാൻ ചാൻസ് കിട്ടി. യാതൊരു മടിയും കൂടാണ്ട് നമുക്ക് എന്താണോ പറഞ്ഞു കൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. സാറ് പറയുന്നൊരു കാര്യം ഒറ്റയടിക്ക് സാറ് വായിച്ചു തരും, നമ്മളത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് വായിച്ചിരിക്കണം. പിന്നെ കുറേ ഫിംഗറിങ് ടെക്നിക്സൊക്കെ സാറ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സാറിൻ്റെ അടുത്തും പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി. മൃദംഗത്തിൽ ആരാധന തോന്നിയ വ്യക്തികൾ പാലക്കാട് മണിയേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാരക്കുടി മണി സാറ്, മേൽപ്പുരം ശിവരാമൻ സാറ്, TK മൂർത്തി സാർ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചങ്ങനാശ്ശേരി B ഹരികുമാർ എന്ന് പറഞ്ഞിട്ട് ഹരിച്ചേട്ടൻ റോൾ മോഡലായിരുന്നു. അവർക്ക് ആദ്യമായിട്ട് മൃദംഗം കിട്ടിയ ഒരു ചെറിയ കഥ ഉണ്ടായിരുന്നു. തുറവൂര് അച്ഛൻ്റെ നാട് അവിടെയാണെന്ന് പറഞ്ഞു. ചെറിയ ദോശക്കട ഉണ്ടാവും, അവിടെ ദോശ കഴിച്ചിട്ട് കൈ കഴുകാനായിട്ട് പാത്രം വെച്ചിരിക്കുന്നത് ഈ മൃദംഗ കുറ്റിയില്ലേ, അത് ശരി, അതും മണലിങ്ങനെ പൂത്തി വെച്ചിട്ട് അതിന് മേളിൽ പാത്രം വെച്ചിട്ട് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാനത് കൊണ്ടുപോവാണ്, ഇതിനെന്താണ് തരേണ്ടത്. പുള്ളി എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. അച്ഛന് 10 രൂപ അങ്ങേർക്ക് കൊടുക്കുകയും ചെയ്തു. അതാണ് ആദ്യത്തെ ഇപ്പോഴുണ്ട് ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. ഗുരുമുഖത്ത് നിന്ന് വേണം വിദ്യ അല്ലെങ്കിൽ അറിവ് പകർന്നു കിട്ടാൻ. ദ്രോണാചാര്യർ മുതൽ ഇങ്ങനെ ചാണക്യൻ വരെ ഒരു ഈ ഒരു ഇതിൽ ശക്തമായിട്ട് വാദിക്കുന്നവരാണ്. ഇനി തോന്നുന്നു ചാണക്യൻ കുറച്ചും കൂടി കൂടുതൽ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഗുരുമുഖത്ത് നിന്നല്ലാതെ ലഭിച്ച വിദ്യ അത് നിലനിൽക്കില്ല, അത് നാശത്തിലേക്ക് പോകുന്നു. ഇപ്പം നമുക്കറിയാം നമുക്കെല്ലാം ഈ ഓൺലൈനിലായി, യൂട്യൂബിൽ എന്ത് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. ഓൺലൈനിൽ ആണ് ഇപ്പോൾ ക്ലാസ്സുകൾ നടത്തുന്നത്. പിന്നെ വാട്സാപ്പിൽ ഒരു കോറി വിടുക, അത് പല ആളുകളെ ഷെയർ ചെയ്യുക, അവരത് വായിക്കുക, അങ്ങനെ ആയി ഇപ്പോൾ ലോകം. എന്താണ് താങ്കൾക്ക് ഈ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്? പണ്ടിപ്പോൾ നമ്മൾ ഗുരുമുഖത്ത് ചെന്ന് ഗുരുകുല വിദ്യാഭ്യാസമാണ്, അവിടെ ചെന്ന് താമസിച്ചു, സാറിന് വേണ്ടത് സഹായങ്ങൾ ചെയ്തു, അതിനോടൊപ്പം തന്നെ നമ്മുടെ പഠിപ്പ് നടക്കും. അതിപ്പോൾ കാലം മാറി, വേണമെങ്കിൽ നമുക്ക് സ്കൈപ്പിൽ ക്ലാസ് എടുക്കാം. ഗുരു ശിഷ്യ ബന്ധം എന്ന് വെച്ചാൽ അതിൽ കരട് വരാൻ പാടില്ല. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഭയ ഭക്തി ബഹുമാനം കൊടുക്കുക, എന്നാലേ അവിടെ നിന്ന് കിട്ടുന്ന വിദ്യ സമയത്ത് ഉപകരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും വന്നിട്ട് നേരെ ഇരുന്ന് പഠിച്ചാൽ നന്നായിരിക്കും. ആ ഭക്തി വേണം, ഗുരുത്വം എന്ന് പറയുന്നില്ല, അതാണ്. അവസാനമായി ഒരു ചോദ്യം കൂടി താങ്കളുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാം, മിസ്റ്റർ ബാലു ഞാൻ താങ്കൾക്കൊരു വരം തരാം, ഒരു കണ്ടീഷൻ ഉണ്ട്, 10 സെക്കൻഡിനുള്ളിൽ വരം ചോദിക്കണം അല്ലെങ്കിൽ ഓഫർ ലാപ്സ് ആയി പോകും, എന്ത് ചോദിക്കും? അടുത്ത ജന്മത്തിൽ ഇതേ ബാലുവായി ജനിക്കണം. തൃപ്തനാണ്. അത് കേട്ടില്ലേ, ഇതാണ് എ ബാലകൃഷ്ണൻകപ്പ് മൃദംഗ വിദ്വാൻ, ഞങ്ങളുടെ സ്വന്തം ബാലു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അതിലൊരു ഭാവമുണ്ട്, ഒരു താളമുണ്ട്, ഒരു ലയമുണ്ട്. അടുത്ത തവണ അടുത്തറിയാം മറ്റൊരു വ്യക്തിയെ. നന്ദി, നമസ്കാരം. നമസ്കാരം സാർ.